ഹലോ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മൾ ഒരു അടിപൊളി ഡീപ് സീ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഏകദേശം ഉൾക്കടലിലോട്ട് മാറിയിട്ട് ഇത് നമ്മുടെ ജോബ്. ജോബെ തിരിഞ്ഞു നോക്കാം. ഇത് നമ്മുടെ ജോബ്, നമ്മുടെ ഇഞ്ചിനോ അടിക്കുന്ന നമ്മുടെ അനു, പിന്നെ ഞാൻ ലാബാൻ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഉടനെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മളൊരു അടിപൊളി ഡീപ് സീ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ കൂടുതൽ ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് പണി കാര്യത്തിലോട്ട് പോവാം. ചൂരയും കാര്യങ്ങൾ, ചൂരയും അയലയൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടെന്നുള്ള വിശേഷം അറിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഏതായാലും ഉൾക്കടലിലോട്ടായിരിക്കും പോകുന്നത്. ഏകദേശം ഒരു 22 മൈലേജ്, അതായത് ഒരു 30 സംതിങ് ഒക്കെ കിലോമീറ്റർ ആണ്. എത്ര ആണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തോ. അപ്പോൾ പിന്നെ ഏതായാലും നമ്മൾ നേരെ ഉൾക്കടലിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഇന്ന് കുറച്ച് കാലമായിട്ട് നമുക്ക് ഇവിടെ മീനും കാര്യങ്ങളൊന്നും കിട്ടാനില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ലേറ്റായിട്ട്, ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയോളം നമ്മൾ പണിക്ക് പോകാതെ ഇരുന്നിട്ട് ഇപ്പോൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ പിന്നെ കടലിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ മോശമായിരുന്നു, ഇപ്പോൾ ഒത്തിരി മാറ്റമുണ്ട്. ചെറിയൊരു കടലടിക്കുന്നതിൻ്റെ ഒരു പൊങ്ങലല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ചെറിയൊരു തോതിലുള്ള കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഏതായാലും വല വിടുന്ന സ്പോട്ട് എത്തുമ്പോൾ, അതായത് ഏകദേശം ഒരു 22 മൈലേജ് അടുപ്പിച്ച് ഉള്ളിലോട്ട് മാറിയാൽ മാത്രമേ നമുക്ക് വല വിടാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. കാരണം ആ ഒരു കടലിലാണ് മീൻ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ആ കടലിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും നമ്മുടെ അനുവും പിന്നെ ജോബും കൂടെ ചേർന്നിട്ട് നമ്മൾ പണിയും കാര്യം. അപ്പോൾ ഏതായാലും നമ്മൾ നേരെ സ്പോട്ട് എത്തി, അതായത് ഫിഷിംഗ് സ്പോട്ട് എത്തിയതിന് ശേഷം നമുക്ക് കാണാം. നല്ല സൂര്യൻ ഉദിച്ച് അങ്ങനെ തന്നെ നിൽപ്പുണ്ട്, അസ്തമിച്ചിട്ടില്ല. നമ്മൾ ഏകദേശം വൈകിട്ട് 5 മണി ആവാറായതേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഏതായാലും നമ്മൾ ഉൾക്കടലിൽ എത്തിയതിന് ശേഷം നമുക്ക് കാണാം. നമ്മൾ കുറച്ചധികം ഒരു 10-20 കിലോമീറ്റർ, പക്ഷേ 20 മൈലേജോളം ഉള്ളിലോട്ട് വന്നപ്പോഴേക്കും ഈ കാക്ക പിടിക്കുന്ന സ്ഥലങ്ങളില്ലേ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെമ്പാൻ പൊങ്ങിക്കിടന്ന സ്ഥലമാണ്. ഓ കാടില്ലേ, ആ ഭാഗത്ത് കാക്ക പിടിക്കുന്നത്, ആ കാക്ക പിടിക്കുന്നത് അത് മൊത്തം മീനാണ്, ചെറുവേഗ മീൻ. അതായത് ചെമ്പാൻ, ചാള അങ്ങനെയുള്ള മീനുകളാണ് കൂടുതലും പൊങ്ങിക്കിടപ്പുണ്ട്. അപ്പോൾ ഈ മീനുകളെ കണ്ടിട്ട് നമ്മൾ ഉള്ളിലോട്ട് കയറിയാണ്. അതായത് വലിയ മീനുകളെല്ലാം ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് വല നീട്ടാമായിരുന്നു, പക്ഷേ ഇതിപ്പോൾ ചെറുവക മീനായതുകൊണ്ട് നമ്മുടെ വലയിൽ പിടിച്ചു കഴിഞ്ഞു എന്നാൽ മീന് പെട്ടെന്ന് ചീത്തയാവും, പോരാത്തതിന് വിൽക്കാൻ പറ്റത്തില്ല. പിന്നെ അതെല്ലാം കഴിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു ജോലിയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ നേരെ ഉള്ളിലോട്ട് ഓടിക്കയറുന്നുണ്ട്. നമ്മളെ തട്ടുമടി പണിയിനൊക്കെന്നല്ലോ ഇത് കോരിയെടുക്കുന്നതല്ല, ഇത് വലയിൽ കുടുങ്ങുന്നതാണ്. അപ്പോൾ വലയിൽ കുടുങ്ങി കഴിഞ്ഞു എന്നാൽ കഴിച്ചെടുക്കാനൊക്കെ ഒരുപാട് സമയവും പോകും. അങ്ങനെ നമ്മൾ വല ഇടാൻ വേണ്ടിയിട്ട് സ്പോട്ട് എത്തിയപ്പോൾ വല വിടാൻ വേണ്ടി പോയാണ്. വിട്ടോടാ ജോബേ, ഇന്ന് നിൻ്റെ കൈപ്പൊരുത്തം ഒന്ന് നോക്കണം. നമുക്ക് വേറൊരു പണിയുണ്ട്, അതായത് അരമണി നീ വിട്, നീ വല വിട് നുറുക്കടാ. നമുക്കിതാ ഈ ഒരു സാധനം അളവ്, അതായത് വലയുടെ അളവ് നമ്മൾ കറക്റ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ 2 മാറിൽ കൂടുതൽ താഴ്ചയിൽ വെച്ചിരിക്കുകയാണ്, അത് ഒന്നും മാറ്റി 1.5 മാറാക്കുകയാണ്. 1.5 മാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മീറ്റർ. ആ 3 മീറ്റർ അടുപ്പിച്ച് ഓ ഓ വിളിച്ചുടീനേ ഓ. അപ്പോൾ നമ്മൾ വേറൊരു വള്ളം വന്ന് പിടിച്ച് നമ്മളുടെ അടുത്ത് വിശേഷങ്ങൾ, അതായത് ഇന്നലെ പണിക്ക് പോയോ ഇല്ലയോ എന്നുള്ളതൊക്കെ തിരക്കിയിട്ട് അവർ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വടക്ക് നിന്ന് തെക്കോട്ട് വെച്ച് വിട്ടുകൊണ്ട് വരികയാണ്. അതായത് വടക്കും തെക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സൂര്യ അസ്തമിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. നമ്മളെ കാറ്റ് ഇങ്ങോട്ട് നിൽക്കുകയാണ്, അതായത് വടക്ക് കിഴക്കൻ കാറ്റാണ് ഇപ്പോൾ വീശുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ വള്ളം ആ ഭാഗത്തോട്ട്, അതായത് തെക്ക് വശത്തോട്ട് നീളത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ തെക്ക് കിഴക്കനാണ് കേട്ടെ, സോറി, ആ വടക്ക് കിഴക്കൻ തന്നെ.
അങ്ങനെ നമ്മൾ പിന്നെ ഏതായാലും ഈ വലകളൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് കാണാം. ഇനിയിപ്പോൾ ഈ വല വിടാൻ വേണ്ടിയിട്ട് ഏകദേശം കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമ്മൾ വള്ളം ഒഴുക്കിനാണ് വിടുന്നത്, അതായത് കാറ്റിൻ്റെ ആ ഒഴുക്കനുസരിച്ചാണ് നമ്മൾ വിട്ടുകൊണ്ടിരിക്കുന്നത്, കാറ്റിൻ്റെ ഫോഴ്സ് അനുസരിച്ച്. അതുകൊണ്ട് തന്നെ നമ്മൾ വല വിടാൻ വേണ്ടിയിട്ട് ഒത്തിരി പതുക്കെ വിട്ടാലേ പറ്റുള്ളൂ, കാരണം വലയൊക്കെ ഒരുമിച്ചങ്ങ് കുന്നുകൂടി പോകുന്നതും പാടില്ല. നമ്മൾ വലതാ അവിടെ നിന്ന് മൂന്ന് വരുന്നില്ല, അതനുസരിച്ച് നമ്മൾ വിട്ടുകൊണ്ടിരിക്കണം. ഒരുപാട് വേഗത്തിലങ്ങ് ഇളക്കാനും പാടില്ല, ഇല്ലെങ്കിൽ ബ്ലോട്ടുകളെല്ലാം കുരുങ്ങി പോകാനും ചാൻസ് ഉണ്ട്. അതൊക്കെ കൊണ്ട് നമ്മളൊന്ന് കാറ്റിനനുസരിച്ച് നമ്മൾ പയ്യെ പയ്യെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. വലയൊക്കെ വിട്ട് കഴിഞ്ഞ് നമ്മൾ വല നീളം ഓടി നോക്കിയാണ്, അതായത് ഏതെങ്കിലും ഭാഗത്ത് കുരുങ്ങിയിട്ടുണ്ടോ എന്ന്. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലവും കൈ, അതായത് ഈ കടലിലെ ഒഴുക്ക് നിർത്തുന്ന സ്ഥലമില്ലേ, നമ്മുടെ ഈ കപ്പൽ പോയതിൻ്റെ ഒരു പാട് പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലേ, ഒരു തെളിഞ്ഞ ഒരു കടൽ, ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ വലവും കൈ എന്ന് പറയും, അതായത് കടലിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം അങ്ങനെയുള്ള ഭാഗങ്ങളായതുകൊണ്ട് വല ഇങ്ങനെ ചില സമയങ്ങളിൽ കൊണ്ട് രണ്ടും കൂടെയായിട്ട് മിക്സ് ചെയ്ത് കുരുക്കിയിട്ട് കളയും. അങ്ങനെ കുരുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടി നോക്കിയാണ്. അതുപോലെ തന്നെ വലിയൊരു വള്ളം വല വിട്ടിട്ട് വരുന്നുണ്ട്, അവർ നമ്മൾ പുറത്തോട്ട് വന്നു കഴിഞ്ഞിരുന്നാൽ നമുക്ക് പണിയാവും. അതായത് നമ്മൾ വലയും കാര്യങ്ങളൊക്കെ കീറിപ്പോവും, തമ്മിൽ വലകൾ വീണ് കഴിഞ്ഞിരുന്നാൽ അവരുടെ ബ്ലോട്ടും അതുപോലെ തന്നെ കല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുരുങ്ങി നമ്മൾ വലകളൊക്കെ കീറി നശിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ ഒന്ന് വലയുടെ അടുത്തോട്ട് ഓടി നോക്കിയിട്ട് ആ വള്ളത്തിനെയും കൂടെ പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്, അതായത് സ്റ്റോർ വള്ളത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവരുടെ വലയെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഒരുപാട് ദൂരം നീണ്ടു നിൽക്കുന്ന വലയാണ്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ ഏതായാലും അതിൻ്റെ മറിയൻഡ് നോക്കി പോവുകയാണ്. അപ്പോൾ ഏതായാലും ആ മറിയൻഡിൽ പോകുമ്പോഴേക്കും നമ്മൾ സ്റ്റോർ വള്ളത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് സ്റ്റോർ വള്ളവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് മീൻ ചെറുതായിട്ട് കിടപ്പുണ്ടായിരുന്നു, അതായത് അയലെ മീൻ എന്തോ ആണെന്ന് തോന്നുന്നു. ആ സമയത്ത് നമ്മൾ വല വിട്ടതിൻ്റെ തിരക്കിൽ അത് ശ്രദ്ധിക്കാൻ വിട്ടുപോയി, ആ ഒരു ഭാഗത്തുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം കാണുന്നില്ല. റോപ്പാണ് ഓക്കെ. അപ്പം നമ്മളെ വിളക്കിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഓ അപ്പം നമ്മുടെ വലയുടെ എൻഡാണ് ഇതോ കാണുന്നത്. അപ്പം നമ്മളെ വള്ളം പിടിക്കേണ്ട ആവശ്യമില്ല, ഇത്രയും ഡിസ്റ്റൻസിൽ തന്നെയാണ് നിൽക്കുന്നത്, ഒരുപാട് ദൂരമുണ്ട്. അപ്പം നമ്മളത് ഈ ഒരു ഭാഗം കണ്ടില്ലേ, നമ്മുടെ കടൽ നിശ്ചലമായിട്ട് കിടക്കുന്നു. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ കടല കാറ്റിൻ്റെ ഒരു ഓളം പോലത്തെ ഒരു ഇതുണ്ട്, ബാക്കിയുള്ള ഈ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചലമായിട്ട് കിടക്കുന്നുണ്ടല്ലേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കടലിൻ്റെ ഒഴുക്ക് ഗതി മാറ്റുന്ന ഒരു സംഭവമാണെന്ന് പറയാം. കൃത്യമായിട്ട് എന്താന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചവർക്കൊക്കെ മനസ്സിലായി കാണും, അല്ലാത്തവർക്ക് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. നമ്മളിവിടെ വലവും കൈ എന്നൊക്കെയാണ് ഈ സംഭവത്തിനെ പറയുന്നത്. അതായത് ഇവിടെ ഈ വശങ്ങളിലോട്ട് കയറിയപ്പോൾ കണ്ടില്ലേ, കാറ്റിൻ്റെ ആ ഓളത്തിനനുസരിച്ച് നമ്മൾ ഈ കടലൊക്കെ ഒന്ന് മാറി ആ ഒരു ഭാഗം മാത്രം ഒരു കപ്പൽ, അതായത് കപ്പൽ ഓടിപ്പോകുമ്പോൾ അതിൻ്റെ പിറകിൽ തെളിഞ്ഞു കിടക്കുന്നത് ഓല തെളിഞ്ഞു കിടക്കുന്നുണ്ടല്ലേ, ഇതൊക്കെ എന്ന് പറയുന്ന വലവും കൈയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും അടുത്ത എൻ്റെ എടുത്തിട്ട് നമ്മൾക്ക് റോപ്പ് കെട്ടിയിട്ടിട്ട് കിടക്കും, കിടക്കയല്ല നമ്മൾ കുറച്ച് നേരം ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഇരുട്ടി ഒരു ഏകദേശം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ വല വലിക്കാൻ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് വല തങ്ങുന്ന ഒരുപാട് സമയം ഇട്ടിരിക്കാൻ പറ്റത്തില്ല ഇന്നത്തെ കാലത്ത്, ഈ സമയങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല ഒരുപാട് നേരം ഇട്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനുകൾ പെട്ടെന്ന് ഇല്ലാതായി പോകും, അതുകൊണ്ട് നമ്മൾ നേരത്തെ കൂട്ടി വലിക്കേണ്ടതായിട്ടുണ്ട്. പോരാത്തതിന് മീൻ കിട്ടിയാൽ, അതായത് ഈ സമയങ്ങളിൽ നമ്മൾ ഈ കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലങ്ങൾ, അതായത് ചെറിയൊരു പരുവം പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിങ്ങൾക്ക് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടത്, നമ്മൾ പരുവം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തില്ല. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കറ വെള്ളമല്ലേ, ആ കറവെള്ളം പോലത്തെ വെള്ളമാണ് ഈ സമയങ്ങളിലെന്ന് പറഞ്ഞത്. അതാകുമ്പോൾ നമ്മൾ വല നിൽക്കുന്നത് അറിയാത്തില്ല, മീനുകൾ ഓടി അങ്ങ് നേരെ എടുത്തുകൊണ്ട് അങ്ങ് പോകും, അതായത് മീൻ കുടുങ്ങും പെട്ടെന്ന്. അപ്പം അങ്ങനെ കുടുങ്ങുന്ന ഒരു സമയമാണ്, അതുകൊണ്ട് തന്നെ വൈകിട്ട് തന്നെ മീൻ കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വൈകിട്ട് കുടുങ്ങുന്ന മീനുകളെ കൊണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയാവും, അതായത് ഒരുപാട് നേരം വെള്ളത്തിൽ ഇട്ടിരുന്നാലും ദോഷമാണ് ഈ സമയങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ആ കലങ്ങൾ തന്നെയാണ് അതിനും പ്രശ്നം. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മൾ 8 മണി ഒരു ഏകദേശം 7-8 മണിക്കകത്ത് നമ്മൾ വല വലിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ വല വലിക്കുന്ന സമയത്ത് നമുക്ക് കാണാം. അപ്പോൾ ഞാനിവിടെ റോപ്പ് കെട്ടുന്നു, അവരവിടെ മണ്ണെണ്ണ, അതായത് ടാങ്കിൽ മണ്ണെണ്ണ പിടിക്കുന്നു. നമ്മുടെ എഞ്ചിൻ ഓടിയല്ലേ, അപ്പോൾ ഇത്രയും ദൂരം ഓടിയതുകൊണ്ട് നമ്മൾ എണ്ണ പിടിച്ചിട്ടാലേ നമുക്ക് രാത്രി തിരിച്ചോടുമ്പോൾ ഇടയിൽ വെച്ച് നിൽക്കാതിരിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ എണ്ണ ഒഴിച്ചിടുകയാണ് അളവിനെടുത്തിട്ട്.
ഓക്കെ അങ്ങനെ റോപ്പൊക്കെ അളവ് അനുസരിച്ച് വിട്ടിട്ട് ബാക്കി ഓക്കെ ബൈ. അപ്പൊ ഇവിടെ പിടിക്കുമ്പോളോ അടച്ചോടെ മതിയിടാളയാ മതിയിടാളയാ ഇത് ഇതിൽ പിടിയിടാ അത് 25 അങ്ങനെ നമ്മളൊരു 7:30 ആയപ്പോഴേക്ക് അനു അവിടെ ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ ഒരുത്തെന്താ മൂടി പൊതച്ച് കിടപ്പായി. അപ്പോൾ ഞങ്ങളൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ എന്ത് കറി ചൂര ഒരിച്ച് കറി വെച്ചതും പിന്നെ ഒഴിച്ച് കറി. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് കഴിച്ചിട്ട് വരാം. ഏതായാലും ഇനി കഴിച്ചിട്ട് ഉടനെ തന്നെ വല വലിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. പോരാത്ത എന്താ അപ്പുറത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടി മിന്നൽ എല്ലാം കൊടുങ്ങുന്നുണ്ട്. നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇടി വെട്ടുന്ന. അപ്പോൾ ഏതായാലും മഴ പെയ്യാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അതിന് മുന്നേയൊക്കെ നമ്മൾ വലിച്ചെടുത്തിട്ടൊക്കെ ഓടാമെന്നുള്ളൊരു ഐഡിയയിൽ നിൽക്കുകയാണ്. ജോബേ ഉറകല്ലേ വല വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മത്സരിച്ച് അങ്ങ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോബ് മേവല പിടിക്കുന്നു, ഞാൻ നടുവല, ഹനുമാട വല. അയ്യോ നമ്മൾ 3 വലയും കൂടെ വലിക്കുകയാണ്. കാരണം ഇടിയും മിന്നലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മഴ പെയ്യും. താകണ്ടില്ലേ മിന്നി കണ്ടില്ലേ, ഒരു മിന്നലടിച്ചു പോയി. ഇപ്പോൾ ഇടി വെട്ടാൻ ചാൻസ് ഉണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഈ ചെറിയ കുഴികളെ മാത്രമേ വരുന്നുള്ളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ച് കളയുകയാണ്. ഈ സാധനമൊന്നും കൊണ്ടുപോയിട്ടും ഗുണമില്ല, പെട്ടെന്ന് ചീത്തയാവും, വിലയും ഇല്ലാത്ത സാധനമാണ്. ഇതൊക്കെ കഴിച്ച് കളഞ്ഞാൽ മാത്രം പോരാ, അതിൻ്റെ കൂടെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ കുരുക്കുകളുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈ കുഴികളതിനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞ് കിടന്ന നമ്മുടെ വലയിൽ ചെറിയൊരു കുരുക്ക് വരും, അത് തിരിച്ചെടുക്കണം. അങ്ങനെ ഒരുപാട് പണിയുണ്ട്. അതുകൊണ്ടാണ് ഈ കുഴിയാളെ നമ്മുടെ വലയിൽ കെട്ടാൻ പാടില്ല എന്ന് ഞാൻ നേരത്തെ അതായത് വന്ന സമയത്ത് ഞാൻ പറഞ്ഞത്. ഓ ഇടിയൊക്കെ വെട്ടുന്നേ. വലിച്ചേറ് വലിച്ചേറ് കേട്ടതാവട്ടെ, സമയമില്ലേ. കാറ്റും മഴയും വേണേന് മുന്നേ നമ്മൾ പറ വറക്കണം. അങ്ങനെ ഒരു ആദ്യത്തെ ഒരു ചൂര വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മാല് വല വലിച്ച് കഴിഞ്ഞ് ദോഷം രണ്ടാമത്തെ വാലാണ്. അപ്പോൾ ഇതിലും യന്ത്രം വീണെന്ന് തോന്നുന്നുണ്ട്. കുഴിയാളെ ചെറിയ കുഴിയാന്ത്രം കിട്ടും. ചൂരേന്ദ്ര വീണു. അപ്പുറത്ത് ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. എപ്പം എങ്ങനെ വരുമെന്നൊന്നും അറിയാൻ വയ്യ. അതിന് മുന്നേ വലിച്ചെടുത്തിട്ടതാണ് ചൂരം. അടുത്ത ചൂരയും വരുന്നുണ്ട്. അളെ അടിയിൽ കൂടെ കേട്ടോ, അടിയിൽ കൂടെ എടുത്തോ. ഇതുപോലെ ചൂര വന്നിട്ടുണ്ടെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ വരുന്നത് ഫുള്ള് കുഴിയാളയാണ്. കുഴിയാളായതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു മടി വല വിട്ട് നിർത്താൻ വേണ്ടിയിട്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു തീരണേന് മുന്നേ തന്നെ നമ്മളെ മഴ എത്തിയിട്ടുണ്ട്. ഫുള്ള് പെട്ടെന്ന് വലി ജോബേ, സമയമില്ലേ. കാറ്റ് വീണതിന് മുന്നേ നമ്മൾ വലിച്ച് കയറ്റണം. ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിരുന്നാൽ ഒന്നും നടക്കത്തില്ലേ, സ്പീഡാവണം. വലി 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 വല വലി. മഴ ചെറുതായിട്ട് ചാർത്ത് തുടങ്ങിയതേ ഉള്ളൂ. പിന്നെയിപ്പോൾ ഇതിൻ്റെ കൂടെ കാറ്റ് വരും. കാറ്റ് വന്ന് തുടങ്ങിക്കഴിഞ്ഞിരുന്നാൽ പിന്നെ ഈ മഴ നിൽക്കത്തില്ല.
ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കൊരു പൊന്നാര മീൻ വന്നിട്ടുണ്ട്. ഇതിനെയാണ് പൊന്നാര മീൻ എന്ന് പറയുന്നത്. ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയറായിട്ടേ വിൽക്കാൻ കിട്ടത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത് ഇത് ഒന്നോ രണ്ടോ ഒക്കെ മാത്രമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ വള്ളക്കാർ കൂടുതലും കറിക്ക് എടുത്തുകൊണ്ട് പോകുന്ന ഒരു സംഭവമാണ്. നല്ല ഒരു ടേസ്റ്റ് കൂടി, അതായത് സോഫ്റ്റ്നെസ്. ഈ മീൻ എന്ന് പറഞ്ഞാൽ കറി വെച്ച് കഴിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ്. അതുപോലെ തന്നെ പൊരിക്കാനും ഈ മീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വേറായിട്ട് കിട്ടത്തില്ല. ആ മഴയും നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലെൻസിൽ വെള്ളം വീണ് കിടക്കുകയാണോ ഇല്ലയോ എന്നൊന്നും അറിയാൻ വയ്യ. എൻ്റെ ശരീരമൊക്കെ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് തുടയ്ക്കാനും പറ്റത്തില്ല. തുടച്ചാലും ആ ഒരു ഫോഗ് കാണും. നല്ല കാറ്റ് വന്ന് ജോബേ പറഞ്ഞതല്ലേ, കാറ്റ് വീണതിന് മുന്നേ വലി 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 പെട്ടെന്ന് വലിച്ചെടു. ഇനിയിപ്പോൾ കാറ്റത്ത് ഇതാ മഴ കൂടി അടിപൊളി മൊത്തത്തിൽ പുത്തലിട്ട് കിടക്കണ്ട. ഈ കൊഴിയാളെ നമ്മളിപ്പോൾ കഴിച്ചു കളഞ്ഞാലും അതിൻ്റെ ഒരു കുരുക്ക് ഇതാ ഇവിടെ കാണും. ഈ കുരുക്ക് തിരിച്ചെടുത്തിട്ട് വേണം നമ്മൾ വല വലിക്കാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഉടക്കാം. അങ്ങനെ നമ്മളെ വലയും കാര്യങ്ങളൊക്കെ വലിച്ചു തീർന്നിട്ടുണ്ട്. അയ്യോ ഇപ്പോൾ ഒത്തിരി മഴയൊക്കെ കുറഞ്ഞടാ. ആ മഴയും കാറ്റൊക്കെ കുറഞ്ഞ് നമ്മളെ ചന്ദ്രൻ മൂടിക്കെട്ടി ഇരിപ്പുണ്ട്. എപ്പോൾ വേണേലും മഴ പെയ്യാം. നമ്മളതിന് മുന്നേ വല വലിച്ചെടുത്തിട്ടുണ്ട്. ഈ സാധനം ഉള്ളതുകൊണ്ടാണ് ഇത്ര ലേറ്റായത്. ഏകദേശം എത്ര മണിയൊക്കെയാണ് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാലേ. മൂടിക്കെട്ട്. അപ്പോൾ നമുക്ക് കിട്ടിയത് ഈ ഒരു വലയിൽ രണ്ട് നെമ്മീൻ ചൂരയാണേ. നെമ്മീൻ ചൂര എന്ന് പറയണത് ഈ സാധനത്തിനെയാണ്. ഈ ചൂരകളിൽ ദാ ഈ ഒരു ടൈപ്പ് വലകൾ വരുന്ന ഇതാണ് നെമ്മീൻ ചൂര എന്ന് പറയണത്. ഇതിൻ്റെ പല്ലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മറ്റേ അതായത് അയക്കൂറയല്ലേ, അതിൻ്റെയൊക്കെ ഒരു വേറെ ടൈപ്പ് നെമ്മീൻ എന്ന് പറയുന്നത് അയക്കുറയാണ്. അപ്പോൾ അതിനെ പോലെയൊക്കെയാണ്. പക്ഷെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പല്ലൊക്കെ കണ്ടില്ലേ, നല്ല ഷാർപ്പാണ്. ഇങ്ങനെയുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഈ ചൂരയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെ മറ്റേ അതായത് മറ്റ് ചൂരകളെക്കാളും നല്ല ടേസ്റ്റുള്ള ഒരു മീനാണ് ഈ ചൂര. അപ്പോൾ ഇപ്പോൾ നെമ്മീൻ ചൂര രണ്ടെണ്ണം ഇതിൽ കിടന്നിട്ടുണ്ട്. പിന്നെ ഒരു കണ്ണൻ കോഴിയാള്. ഇപ്പോൾ കണ്ണൻ കോഴിയാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള സംഭവം കല്ലുപോലെ ഇരിക്കുന്നുണ്ടല്ലേ. ഇതിപ്പോൾ കുറച്ച് നാളം ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ചീത്തയാവുന്നതനുസരിച്ച് ഇത് സോഫ്റ്റാവും. സോഫ്റ്റാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടുമ്പോൾ തന്നെ അല്ലാണ്ടല്ലേ പ്രഷർ കയറുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും അപ്പുറത്തും കുറച്ച് മീൻ കിടപ്പുണ്ട്. ഇത്രയാണ് നമുക്ക് കിട്ടിയ മീൻ. അതായത് ഓരോ മീനുകളായിട്ട് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇവിടെ നമുക്ക് ചൂരയാണ് കൂടുതൽ കിടന്നത്. ചൂര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ വള്ളച്ചൂര എന്ന് പറയണേ ചൂരയാണേ. അപ്പോൾ ചൂര, കൊഴിയാള, വലിയ അയില. അയിലയുടെ സൈസ് നോക്കി, ചൂരയുടെ ഒപ്പം ഉണ്ടല്ലേ. ചൂരയുടെ ഒപ്പമുള്ള അയില, പിന്നെ കണ്ണൻ കോഴിയാള, പിന്നെ ഇതാണ് പൊന്നാര മീൻ എന്ന് പറയുന്ന സംഭവം. ഈ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു മീനാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയറായിട്ടൊക്കെ കിട്ടത്തുള്ളൂ. അതായത് ഒന്ന് രണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ചെണ്ണം അത്രയൊക്കെ കിട്ടത്തുള്ളൂ. ഒരുപാടൊന്നും കിട്ടത്തില്ല കേട്ടാ. ഒരുപാട് കിട്ടുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമ്മളിത് വിൽക്കും. പക്ഷെ വിൽക്കാൻ ചാൻസ് കുറവാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരും ഫേവറേറ്റ്, അതായത് പണിക്ക് പോകുന്നവർ ഒരുപാട് പേരും കൊണ്ടുപോകുന്ന ഒരു മീനാണ് ഇത്. അത്രയ്ക്ക് സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു മീനായതുകൊണ്ട് നമ്മൾ പുറത്ത് വിൽക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ നാലുമാല വല വലിച്ച് കിട്ടിയ മീനുകൾ. കരയിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. നേരെ പോയോ പിന്നെ ഇപ്പോൾ ഒന്നര മണിക്കൂറോളം പിന്നെ തിരിച്ച് ഓടിയാൽ മാത്രമേ നമ്മൾ കരയിലെത്തത്തുള്ളൂ. അപ്പോൾ പിന്നെ ഏതായാലും ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യും. പിന്നെ അവിടെ കരയിലെത്തിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്കേതായാലും കിട്ടിയ മീനുകൾ ഇത്രയാണ്. ഇനി ഇതിപ്പോൾ നമ്മൾ ഐസിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറച്ച് ഇതൊക്കെ ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഐസിലോട്ട് വാരിയിടും. അപ്പോൾ നമുക്ക് ഏതായാലും ഇനി കരയിലെത്തിയിട്ട് കാണാം. പക്ഷേ
സമയം ഏകദേശം ഇപ്പോൾ 1:50 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറിക്ക് മീനും കൊണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇത് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം മീൻ വിൽക്കാനൊന്നും ഇല്ല, ആകെ കുറഞ്ഞ മീനേ ഉള്ളൂ. അത് നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് സൈൻ ഓഫ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു ഫിഷിംഗ് വീഡിയോ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റ് കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏതായാലും അടുത്തൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് പിന്നെ ഇന്നും പണിക്ക് പോവും. നോക്കട്ടെ, അയ്യോ കറണ്ട് ചതിച്ചു, എന്തിനാണോ എന്തോ.